നമസ്കാരം എല്ലാവർക്കും വഴികാട്ടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നമ്മളിലേക്ക് വശീകരിച്ച് എങ്ങനെ നമ്മുടെ ചൊൽപ്പടിയിൽ നിർത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ മിക്ക വീടുകളിലും കാണുന്ന ഒരു കാര്യമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വരചേർച്ചയില്ലായ്മ അവർ തമ്മിൽ യാതൊരു അടുപ്പമുണ്ടാവില്ല സ്നേഹം ഉണ്ടാവില്ല ചിലപ്പോൾ ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടാവില്ല ഭാര്യയ്ക്ക് ഭർത്താവിനോടായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാരെയൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇപ്പോൾ ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാണ് അപ്പോൾ ആൾക്ക് നമ്മളോട് ഇഷ്ടമില്ലെന്ന് വിചാരിച്ചോ അപ്പോൾ നമുക്ക് ആളെ നമുക്ക് നമ്മളിലേക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ആളെ വശീകരിച്ചെടുക്കാം അതുപോലെ തന്നെ കാമുകി കാമുകന്മാർക്കിടയിലും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവർ തമ്മിൽ യാതൊരു സ്വർച്ചയും ഇല്ലായ്മയും പിന്നെ പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ അവർക്ക് ചിലപ്പോൾ നമ്മളോടൊരു താല്പര്യക്കുറവ് പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റി അവരെ നമ്മളിലേക്ക് നമുക്ക് അടുപ്പിച്ചെടുക്കാം നല്ല പൂർണ്ണമായ വിശ്വാസത്തോട് ചെയ്യുന്നവർക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി എടുക്കുക അപ്പോൾ മൊത്തം 6 അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത് 3 അല്ലി വീതം നമ്മൾ വേർതിരിച്ച് വെക്കണം ഞാനിത് 3 ആയിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് പ്ലേറ്റിൽ തന്നെ വെക്കാം ഇനി വേറൊരു കാര്യം ചെയ്യാനുണ്ട് ഇനി ഇതിലേക്ക് 2 കഷ്ണം കറുകപ്പട്ട വേണം കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണം മതി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വലിയ കഷ്ണമാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ കറുകപ്പട്ടയാണ് കടയിൽ നിന്ന് വാങ്ങിയതല്ല അപ്പോൾ കടയിൽ വാങ്ങിയതാണുള്ളെങ്കിൽ അത് മതി അപ്പോൾ ഞാൻ ആ കറുകപ്പട്ടയും എടുത്ത് ആ വെളുത്തുള്ളിയുടെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് 2 കഷ്ണം മഞ്ഞപ്പേപ്പർ അപ്പോൾ ഞാൻ ഒരു മഞ്ഞപ്പേപ്പർ എടുത്തിട്ട് അത് 2 കഷ്ണമാക്കി എടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് വ്യക്തിയാണ് നമ്മളിലേക്ക് വശീകരിക്കുക അതായത് നമ്മളിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആളുടെ പേര് നമ്മളൊരു പേപ്പറിൽ 5 പ്രാവശ്യം എഴുതുക അങ്ങനെ 2 പേപ്പറിലും നമ്മളത് 5 പ്രാവശ്യം എഴുതുക നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരാണോ ആ ആളുടെ പേര് നമ്മൾ 5 പ്രാവശ്യം 2 പേപ്പറിലും എഴുതുക ഇനി ഓരോ പേപ്പറിലേക്കും നമ്മൾ 3 വെളുത്തുള്ളി അല്ലി വീതം വെച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ ആ കറുകപ്പട്ട ഉണ്ടല്ലോ ചെറിയ കഷ്ണം എടുത്താൽ മതി ആ കറുകപ്പട്ടയോടും വെച്ചിട്ട് അത് നമുക്ക് നല്ലോണം മടക്കി വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ മറ്റേ പേപ്പറിലും നമ്മൾ ആ വെളുത്തുള്ളിയും കറുകപ്പട്ടയും കൂടി വെച്ച് മടക്കി 4 വശത്തൊന്നും മടക്കി വിടർന്ന് പോരുമില്ല നമ്മളത് മടക്കി വെക്കുമ്പോൾ നല്ലോണം ഇരുന്നോളും ഇനി വിടർന്ന് പോരാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു നൂല് വെച്ച് നമ്മളത് കെട്ടി വെച്ചാൽ മതി ഇനിയിപ്പോൾ നമുക്ക് മഞ്ഞ പേപ്പർ കിട്ടിയില്ല എന്ന് വെച്ചു അപ്പം മഞ്ഞ പേപ്പർ കിട്ടിയില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല മഞ്ഞ തുണിയായാലും മതി അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ആ വൈറ്റ് പേപ്പറിൽ നമ്മൾ പേരെഴുതുക എന്നിട്ട് ആ പേപ്പർ മഞ്ഞ തുണിയിൽ വെച്ച് വെളുത്തുള്ളിയും അതൊക്കെ കൂടി വെച്ച് നമ്മൾ മടക്കി വെച്ച് കൊടുത്താൽ മതി ഇനി ചെയ്യേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ അതിപ്പോൾ നമ്മളാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളാണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണ ചെരുപ്പെടുക്കുക നമ്മൾ യൂസ് ചെയ്യണ ചെരുപ്പെടുത്തിട്ട് ആ ചെരുപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ആളുടെ പേരെഴുതിയ പേപ്പർ ഉണ്ടല്ലോ പേപ്പർ അല്ലെങ്കിൽ തുണി ഇപ്പോൾ തുണിയായാലും മതി എന്ന് പറഞ്ഞല്ലോ ആ തുണിയെടുത്ത് നമ്മൾ 2 ചെരുപ്പിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി പറയുക അതായത് ഈ ക്രിയ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുക നമ്മൾ ഈ പേപ്പറിൽ പേരെഴുതിയേക്കുന്ന വ്യക്തി നമ്മുടെ അടുക്കലേക്ക് നല്ല സ്നേഹത്തോടെ നമ്മുടെ അടുക്കലേക്ക് വരണമെന്ന് നമ്മൾ മനസ്സിൽ നല്ലോണം വിചാരിക്കുക അവർ നമ്മളെ വിട്ട് ഒരിക്കലും പോകില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഇത് ഇതിപ്പോൾ ചെയ്യുമ്പോൾ നമ്മളെ ഇപ്പോൾ വിട്ട് നമ്മുടെ ആരെങ്കിലും നമ്മളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാമുകനായിരിക്കാം ചിലപ്പോൾ കാമുകിയായിരിക്കാം ഭർത്താവായിരിക്കാം ഭാര്യ ആയിരിക്കാം ആരായാലും ആ ആളുടെ പേര് നമ്മൾ എഴുതി വച്ച് ഇതിൻ്റെ ഉള്ളിൽ വച്ച് വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കാം ഇന്നാൾ നമ്മളോണം സ്നേഹം നമ്മുടെ സ്നേഹം മനസ്സിലാക്കി നമ്മളുടെ അടുത്തേക്ക് തിരികെ എത്തി എന്ന് തന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കണം പിന്നെ ഇത് ചെയ്തിട്ട് നമ്മൾ ഈ ചെരുപ്പ് കൊണ്ട് നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ അതായത് ബെഡിൻ്റെ കട്ടിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് നമ്മൾ വയ്ക്കുക 3 ദിവസം ഇത് ഇവിടെ തന്നെ വയ്ക്കണം അപ്പോൾ 3 ദിവസം നമ്മൾ ഈ ചെരുപ്പ് യൂസ് ചെയ്യരുത് 3 ദിവസം നമ്മളത് അവിടെ തന്നെ വയ്ക്കുക
ഇനി ഇത് ചെയ്യേണ്ട ദിവസം പറഞ്ഞുതരാം. ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. ഇപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുക. അതായത് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യണമെന്നില്ല, ഒരു രാത്രി ഒരു 7 മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്കിത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്തായാലും അത് ചെയ്തിരിക്കണം. ഇത് 3 ദിവസം കഴിയുമ്പോൾ എടുക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച രാത്രിയല്ലേ നമ്മൾ വെക്കുന്നത്, അപ്പോൾ ഇത് തിങ്കളാഴ്ച രാവിലെ ഒരു 7 മണിക്കൊക്കെ ശേഷം, അപ്പോൾ നമ്മൾ എണീറ്റ് ഒരു 7 മണിക്കൊക്കെ ശേഷമൊക്കെ നമുക്ക് ഇത് എടുക്കാം. ഇതെടുത്തിട്ട് നമ്മൾ ആ പേപ്പറും വെളുത്തുള്ളിയും പട്ടയൊക്കെ വേർതിരിച്ച് വെക്കണം. എന്നിട്ട് ആ പേപ്പർ എടുത്ത് നമ്മൾ കത്തിക്കുക. ഒരു ചിരട്ടയിലിട്ട് ആ പേപ്പർ കത്തിച്ചെടുക്കുക. അതിൻ്റെ ചാരം കളയരുത്. എന്നിട്ട് ഒരു കപ്പ് എടുക്കുക. ഒരു കപ്പിൽ കുറച്ചെന്ന് പറഞ്ഞാൽ 3/4 ഭാഗം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ വെളുത്തുള്ളിയും പട്ടയും പിന്നെ ഈ ചാരം കൂടി ആ കപ്പിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ നല്ല വിശ്വാസത്തോടുകൂടി ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ലഭിക്കുന്നതാണ് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.